കൊല്ലം മുതൽ തേനി വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാത 220. അതിന്റെ ഭാഗമായ മുമ്പ് കോട്ടയം കുമളി റോഡ് എന്നറിയപ്പെട്ടിരുന്ന കെ റോഡിൽ കോട്ടയത്ത് നിന്നും 18 കിലോമീറ്റർ കിഴക്കുമാറിയാണ് പാമ്പാടി എന്ന വികസ്വര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് താബോറിലെ താപസൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനി ഭൂജാതനായത്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ സാക്ഷാൽ ഔദ്യോഗിക നാമം കുരിയാക്കോസ് മാർ ഗ്രിഗോറിയോസിനാണ്. പക്ഷെ ഇതിലൊരുത്തരും അദ്ദേഹത്തെ കുരിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ജനങ്ങൾ അറിയപ്പെടുന്നതും ഇപ്പോൾ അറിയുന്നതും പാമ്പാടി തിരുമേനി എന്നുള്ള അവരുടെ നാമത്തിലാണ്. സാധാരണ മനുഷ്യരിൽ നിന്നും സാധാരണ പരിശുദ്ധന്മാരിൽ നിന്നും വ്യത്യസ്തത പാലിച്ചൊരു മഹാനായിരുന്നു പാമ്പാടി തിരുമേനി. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായി എടുത്ത് പറയേണ്ടത് മനുഷ്യരോടുള്ള സ്നേഹമാണ്. അവർക്ക് വേണ്ടി ഏത് ത്യാഗം സഹിക്കുന്നതും ഈശ്വര സേവനമാണെന്ന് അദ്ദേഹം പരിപൂർണമായി വിശ്വസിക്കുന്നു. സ്വന്തം ജീവിതത്തെ പോലെ ത്യജിച്ചാലും മറ്റു മനുഷ്യരോടുള്ള സ്നേഹങ്ങളിൽ കരുണയുമാണ് അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാണാവുന്ന ഒരു സംഗതി. രണ്ടാമത് ഒരു സംഗതി പറയാനുള്ളത്, ഈ പല പരിശുദ്ധന്മാരെയും ഔദ്യോഗികമായി സുന്നതോസും ഒക്കെ പല അതിശയങ്ങൾക്ക് ശേഷം പരിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുമെങ്കിലും പാമ്പാടി തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരാണ് അദ്ദേഹത്തെ പരിശുദ്ധനാക്കിയത്. ആ ഭക്തന്മാർ എന്തുകൊണ്ട് പരിശുദ്ധനാക്കിയെന്ന് നമുക്ക് നോക്കിയാൽ ഓരോ പാമ്പാടി പോയി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും മനസ്സിൽ ഓരോ സന്ദർഭങ്ങളിൽ ഒരിക്കലും നമ്മൾക്ക് വിശ്വസിക്കാൻ പാടില്ലാത്ത അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആളുകളാണ് പാമ്പാടി തിരുമേനിയെ പരിശുദ്ധനായത്. കൂടാതെ അദ്ദേഹത്തിന് മനുഷ്യരോടുള്ള സ്നേഹം പോലെ തന്നെ ഈ പക്ഷി മൃഗാദികളോടും മറ്റുള്ള മൃഗങ്ങളോടും ഒക്കെ സ്നേഹമുണ്ടായിരുന്നവർ. അവിടെ ഒരു നല്ല മാവ് ഉണ്ടായിരുന്നത് അതിൻ്റെ മാമ്പഴമൊന്നും അദ്ദേഹം ഒരുത്തർക്കും കൊടുത്തിരുന്നില്ല. അവിടെ വരുന്ന പക്ഷികൾ ഭക്ഷിക്കാൻ വേണ്ടി ആ മാമ്പഴം അതുപോലെ നിർത്തിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പട്ടികളോട് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹം പറയുന്ന അക്ഷരം പ്രതി കേട്ട് അനുസരിക്കുന്ന പട്ടികളായിരുന്നു. അങ്ങനെ മനുഷ്യരോടും മൃഗങ്ങളോടും പക്ഷികളോടും സ്വന്തം ജീവിതത്തെക്കാൾ വലുതായി കരുതപ്പെട്ട യേശുവിൻ്റെ സ്നേഹം മനുഷ്യരിൽ കൂടെ സഫലീകരിച്ച ഒരു മഹൽ വ്യക്തിയാണ് പാമ്പാടി തിരുമേനി. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകും. എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കുടുംബാംഗങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. പാമ്പാടിയുടെ മധ്യത്തിൽ ഇന്ന് ഈ കുരിശു നിൽക്കുന്ന സ്ഥലത്തായിരുന്നു പാമ്പാടി തിരുമേനിയുടെ ജന്മഗേഹമായ പേഴമറ്റം വീട്. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിൽ കാർഷിക വൃത്തി മാത്രമുള്ള ഒരു ഗ്രാമമായിരുന്നു പാമ്പാടി. കാർഷിക വൃത്തിയിൽ ഉൾപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലാണ് കുറിയാക്കോസ് എന്ന ബാലൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഭൂജാതനായത്. 1885 ഏപ്രിൽ 5-നായിരുന്നു കുറിയാക്കോസ് ഭൂജാതനായത്. ഞാൻ പാമ്പാടി തിരുമേനിയുടെ സഹോദര പൗത്രനാണ്. പാമ്പാടിയിലെ ഏറ്റവും പുരാതന ക്രിസ്തീയ കുടുംബമായ കരിങ്ങനാമറ്റം കുടുംബത്തിൽ മൂലക്കര ശാഖയിൽ പേഴമറ്റത്ത് വീട്ടിൽ ചാക്കോയുടെ 5-ാമത്തെ പുത്രനായി പാമ്പാടി തിരുമേനി പൂജാതനായി. മാതാവ് ഇളച്ചി പാമ്പാടിയിലെ തന്നെ പുരാതന ക്രിസ്തീയ കുടുംബമായ വെള്ളക്കോട്ട് കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന് തിരുമേനി ഉൾപ്പെടെ 9 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്തയാൾ ഏബ്രഹാം, സാറാമ്മ, റാഹേൽ, ഏബ്രഹാം,
യോഹന്നാൻ, ഏലിയാമ്മ, മറിയാമ്മ, അതിൽ തിമേനി അഞ്ചാമത്തെ ആളാണ് പറഞ്ഞല്ലോ. പേഴമറ്റത്ത് ചാക്കോച്ചൻ്റെ പുത്രനായ കുറിയാക്കോസ് കറിയാച്ചൻ എന്ന ഓമന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അക്കാലത്ത് പാമ്പാടിയിലെ മറ്റ് ബാലന്മാരെ പോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി കറിയാച്ചൻ വളർന്നു വന്നു. ദാരിദ്ര്യം സഹവസിച്ചിട്ടും പ്രാർത്ഥനയും ഉപവാസവും തീവ്രമായ ദൈവഭക്തിയും ഒരിക്കലും കൈവിടാതിരുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് കറിയാച്ചൻ വളർന്നു വന്നത്. സ്വാഭാവികമായും ദൈവഭക്തി കറിയാച്ചൻ്റെ ഹൃദയത്തിൽ ശിശുപ്രായത്തിൽ തന്നെ രൂഢമൂലമായി. അക്കാലത്ത് പാമ്പാടിയിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തുലവും പരിമിതമായിരുന്നു. പാമ്പാടി പള്ളിക്ക് സമീപമുള്ള പള്ളിവാതുക്കൽ സ്കൂൾ എന്നറിയപ്പെടുന്ന MD സ്കൂളായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള ഉപാധി. യഥാകാലം കുറിയാക്കോസിനെ പള്ളിവാതുക്കൽ സ്കൂളിൽ ചേർത്തു. മഠത്തിലാശാൻ എന്നറിയപ്പെട്ടിരുന്ന CG രാമൻപിള്ള എന്ന നായർ പ്രമാണിയായിരുന്നു കുറിയാക്കോസിന്റെ ഗുരുബോധൻ. സമർത്ഥനും ബുദ്ധിമാനുമായ കുറിയാക്കോസ് മഠത്തിലാശാന്റെ വാത്സല്യഭാജനമായി തീർന്നു. ഋഷിപ്രോക്തമായ ഒരു ഗുരുശിഷ്യ ബന്ധവും ആത്മബന്ധവുമായിരുന്നു അവ തമ്മിലുണ്ടായിരുന്നത്. മരണം വരെയും ആ ബന്ധം നിലനിന്നു. പള്ളിവാതുക്കൽ സ്കൂളിലെ പഠനകാലത്തു തന്നെ സ്വന്തം ഇടവകയായ പാമ്പാടി വലിയ പള്ളിയിലെ മദ്ബഹാ ശുശ്രൂഷകനായി കുറിയാക്കോസ് പ്രവേശിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് ഭക്തിയിലും സ്വരമാധുരിയിലും അനുഷ്ഠാനങ്ങളിലെ സൂക്ഷ്മതയിലും കുറിയാക്കോസ് എന്ന ബാലൻ ഏറ്റവും മികച്ചവനായി ജനപ്രീതി സമ്പാദിച്ചു. പാമ്പാടി പള്ളിയെക്കുറിച്ച് അദ്ദേഹം തൻ്റെ ജീവിതാന്ത്യം വരെയും എൻ്റെ വീട് എന്ന് വിശേഷിപ്പിക്കുമായിരുന്നു. അത് വാക്യാർത്ഥത്തിൽ തന്നെ അന്വർത്ഥമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് പാമ്പാടി പള്ളിയോട് തൊട്ടുരുമയുള്ളതായ മൂലക്കര എന്നറിയപ്പെടുന്ന ഭവനത്തിലായിരുന്നു. പേഴമറ്റത്ത് കുറിയാക്കോസ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അമ്മയുടെ സംരക്ഷണത്തിൽ ഈ ഭവനത്തിൽ ബാല്യകാലം കഴിച്ചു കൂട്ടിയതുകൊണ്ട് പള്ളിയോട് ചേർന്നുള്ളതായ പ്രൈമറി സ്കൂളിൽ അദ്ദേഹം വിദ്യാഭ്യാസം നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ നിഷ്ഠയിൽ ആകൃഷ്ടരായ അന്നത്തെ വൈദികരായ പാറപ്പുറത്തച്ഛനും ഇക്കിരപ്പടവിൽ ഗീവറിയസ് അച്ഛനും അദ്ദേഹത്തെ മദ്ബഹയിലെ ശുശ്രൂഷകനാക്കി. വൈദിക വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം പഴയ സെമിനാരിയിൽ പഠിച്ചു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്വന്തം നാട്ടിലെത്തുന്ന അവസരങ്ങളിൽ സ്വന്തം വീട്ടിൽ താമസിക്കാതെ കൂടുതൽ സമയവും അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി ചെലവഴിച്ചത് പാമ്പാടി പള്ളിയിലായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അവസാനമായി ഒരു ദേവാലയത്തിലേക്ക് ചെന്ന് ഒരു ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിച്ചതും പാമ്പാടി പള്ളിയിൽ തന്നെയായി. അദ്ദേഹം കാലം ചെയ്ത ശേഷം പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാമ്പാടി പള്ളിയിൽ കൊണ്ടുവന്നു. അടുത്ത പ്രഭാതത്തിൽ വിലാപയാത്രയായി പാമ്പാടി ദേവാലയത്തിലേക്ക് കൊണ്ടുപോയാണ് അവിടെ അദ്ദേഹത്തെ സംസ്കരിച്ചു. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ നഗരികാണിക്കൽ നടത്തിയ അതേ പാതയിലൂടെയാണ് ഇന്ന് എല്ലാ വർഷവും ആ പുണ്യപിതാവിൻ്റെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണം നടക്കുന്നത്. 5 കിലോമീറ്ററിലധികം നീളുന്ന ഈ പാത പിന്നിട്ട് പാമ്പാടി മാർ യുഹാനോൻ കത്തീഡ്രലിൽ നിന്നും 10,000 പൊത്തൻപുറം മാർ കുറിയാക്കോസ് ദയറായിലേക്ക് അന്ന് നടന്നെത്തുന്നു. കോട്ടയം ഇടവകയുടെ കടവിൽ പൗലൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത ഇക്കാലത്ത് പാമ്പാടി പള്ളിയിൽ എഴുന്നള്ളി താമസിച്ചിരുന്നു. മറ്റു ഗ്രാമീണ ബാലന്മാരെ പോലെ കൃഷിയിലും കാലി വളർത്തലിലും മാതാപിതാക്കളെ സഹായിച്ചിരുന്ന കുറിയാക്കോസ് എന്ന ബാലനെ കടവിൽ തിരുമേനി കണ്ടു. ആ സാധാരണ ബാലനിൽ
ഒരു ദൈവ പുരുഷനെ കടവിൽ തിരുമേനി ദർശിച്ചു. തുടർന്ന് കുര്യാക്കോസിന് പട്ടം കൊടുക്കുന്ന കാര്യം പിതാവായ ചാക്കോച്ചിനെ അറിയിച്ചു. സാമ്പത്തിക പരാധീനതയുണ്ടായിരുന്ന ചാക്കോ ഒഴിവ് കഴിവ് പറഞ്ഞു പിന്മാറി. തുടർന്ന് കുടുംബത്തിൽ തുടരെയുണ്ടായ അനർത്ഥങ്ങൾ ചാക്കോയുടെ അഭിപ്രായം മാറ്റി. അങ്ങനെ 1899 February 5 പാമ്പാടി വലിയ പള്ളിയിൽ വെച്ച് കടവിൽ തിരുമേനി വൈദിക ശുശ്രൂഷയുടെ ആദ്യപടിയായ കോറൂയോ സ്ഥാനം നൽകുകയും ഉപരിപഠനത്തിനായി കോട്ടയം പഴയ സെമിനാരിയിലേക്ക് അയക്കുകയും ചെയ്തു. പഴയ സെമിനാരിയിലെത്തിയ കുര്യാക്കോസ് ചെമ്മാശന് ലഭിച്ചത് മികച്ച ശിക്ഷണമാണ്. മലങ്കര മൽപ്പാന്മാരായ വട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാർ, കോനാട്ട് മാത്തൻ കത്തനാർ, ചക്കരക്കടവിൽ യൗസഫ് മൽപ്പാൻ എന്നിവരുടെ ശിക്ഷണത്തിൽ ചെമ്മാശൻ കൂദാശ അനുഷ്ഠാനങ്ങളിലും സുറിയാനി ഭാഷയിലും അവഗാഹം നേടി. വത്സല ശിഷ്യനിൽ മലങ്കര സഭയുടെ ഭാവി ഗുരുവായ വട്ടശ്ശേരിൽ മൽപ്പാൻ ദർശിച്ചു. ഗുരുഭക്തിയുടെ നിറകുടമായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. 1925 ജനന പെരുന്നാളിന് തിരുമേനി എന്നെ ശുശ്രൂഷകനായിട്ട് മധുവായിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം എവിടെ പോകണമെങ്കിലും അദ്ദേഹത്തോടൊപ്പം ആ സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്യേണ്ടതായ ആവശ്യങ്ങൾ വന്നുകൂടി. അങ്ങനെ മരിക്കുന്നത് വരെയും ഏതാണ്ട് 39 സംവത്സരക്കാലം അദ്ദേഹത്തോടൊപ്പം ജീവിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിനും അദ്ദേഹം പോയ നാടുകളിലോ സ്ഥലങ്ങളിലോ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളിലോ കൂദാശകളിലോ ഒക്കെയും സംബന്ധിക്കുന്നതിനും ദൈവം കൃപ തന്നു. തിരുമേനിയുടെ ഗുരുവല്ലേ വട്ടശ്ശേരി തിരുമേനി? അദ്ദേഹം ഇരിക്കുന്ന ആ സെമിനാരിയുടെ രണ്ടാമത്തെ പടിഞ്ഞാറ് വശത്തെ രണ്ടാമത്തെ നിലയിലത്തെ മുറിയിലാണ് അദ്ദേഹം ഇരുന്നുകൊണ്ടിരുന്നത്. ആ നിലയിൽ കയറി ചെല്ലുന്ന ഗോവടി കയറി അവിടെ ചെല്ലുന്ന അവസരത്തിൽ തിരുമേനിയുടെ കയ്യിൽ അന്ന് തൂവാലയും താക്കോലും ഉണ്ട്. അത് കയ്യിലെപ്പോഴും കാണും. അതിങ്ങനെ പിന്നെ തോളയിലോ കയ്യിലോ എവിടെയെങ്കിലും കാണും. തിരുമേനിയെ കാണാൻ ഗുരുവിനെ കാണാനായിട്ട് മുറിക്കകത്തോട്ട് കയറുമ്പം എൻ്റെ മോനെ ഇത് പിടിച്ചോളാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നിച്ചല്ലാതെ അതും കൊണ്ട് തിരുമേനി ഒരിക്കലും കയറി തിരുമേനിയെ കണ്ടിട്ടില്ല. അത്ര സ്നേഹവും ആദരവും ഭക്തിയുമായിരുന്നു ഗുരുവിനോട്. കുര്യാക്കോസ് ചെമ്മാശനിൽ ഒരു ഇടവക പട്ടക്കാരനെയല്ല, മറിച്ച് ഒരു പൂർണ്ണ സന്യാസിയെയാണ് സഭ കണ്ടത്. അക്കാലത്തു തന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി ചെമ്മാശൻ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം യൗവനത്തിലേക്ക് കാലൂന്നിയതായ കാലയളവിൽ ഉണ്ടായ ഒരു സംഭവം ചിരസ്മരണീയമാണ്. നാട്ടിൽ വലിയ വരൾച്ച, കുടിവെള്ളം പോലും മനുഷ്യന് കിട്ടാതെയായി. ഈ വരൾച്ചയുടെ കെടുതികൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ആരുമറിയാതെ തൻ്റെ ഉറ്റ സുഹൃത്തുക്കളുടെ സഹകരണത്തോടെ അദ്ദേഹം 3 ദിവസത്തേക്ക് പള്ളിയിൽ ഒരു ഉപവാസ ധ്യാനം നടത്തി. 3ാം ദിവസം അത്യത്ഭുതകരമായി ഓരിച്ചൊരിഞ്ഞ മഴയുണ്ടായി. ഒരു കഞ്ഞി വീതത്തിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു. പെട്ടെന്നുണ്ടായ മഴയുടെ ആധിക്യം മൂലം ഈ കഞ്ഞി വീഴ്ത്തലിനായി തയ്യാറാക്കി വെച്ചിരുന്നതായ പാചകപാത്രങ്ങൾ പോലും ഒഴുകിപ്പോയി എന്നാണ് അന്ന് ജീവിച്ചിരുന്ന ആളുകൾ പിൻ തലമുറകളോട് സാക്ഷ്യം നൽകിയിട്ടുള്ളത്.